ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു സ്വീറ്റ് കോൺ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് ഫ്ലേവറിലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഉപ്പിട്ട് സ്റ്റീം ചെയ്ത സ്വീറ്റ് കോൺ, ബട്ടർ, പെപ്പർ പൗഡർ, പിന്നെ റെഡ് ചില്ലി പൗഡറും. അപ്പം തുടങ്ങാം നമുക്ക്. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ബട്ടർ മെൽട്ടായിട്ട് വന്നിട്ടാകുമ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടറിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ്സ് വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് അത് മാറ്റിയെടുക്കാം. ഇനി ഇതുപോലത്തെ 2 കപ്പ് എടുക്കാം. ആദ്യത്തെ ഫ്ലേവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്വീറ്റ് കോൺ ഇട്ട ഫസ്റ്റത്തെ ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി മറ്റേ ഫ്ലേവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ ബൗളിൽ സ്വീറ്റ് കോൺ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള 2 ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ 2 ഫ്ലേവറുകളുള്ള സ്വീറ്റ് കോണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.